നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 151. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചൂരൽമലയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ 500-ലധികം പേരെ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയിരുന്നു. സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായിട്ടാണ് പാലം നിർമ്മിച്ചത്. രക്ഷാപ്രവർത്തനം രാത്രി വൈകിയും തുടർന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് സൈന്യവും NDRF സംഘവും അടങ്ങുന്ന ദൗത്യ സംഘം പുഴ കടന്ന മുണ്ടക്കയിലേക്ക് എത്തിയിരുന്നു. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് DSC സെൻട്രലിൽ നിന്നുള്ള 200-ലധികം സൈനികരുമായുള്ള ഇന്ത്യൻ ആർമിയുടെ 2 വിഭാഗങ്ങളാണ് വയനാട്ടിലേക്ക് എത്തിയത്. കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിറ്റോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിൽ എത്തി. ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായ ചൂരന്മല മേഖലയിലെ തകർന്ന വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിച്ചതായി KSEB അറിയിച്ചു. ചൂരന്മല ടൗൺ വരെയുള്ള തകരാറാണ് പരിഹരിച്ചത്. അത്യന്തം ശ്രമകരമായിരുന്നു ഇത് എന്ന് KSEB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ്, മേപ്പാടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും KSEB വ്യക്തമാക്കി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായി മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ 3 കിലോമീറ്ററിലേറെ ഹൈ ടെൻഷൻ ലൈനുകളും 8 കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിരുന്നു. ഉരുൾപൊട്ടലിൽ 2 ട്രാൻസ്ഫോർമറുകൾ ഒഴുകി കാണാതാവുകയും 6 ട്രാൻസ്ഫോർമറുകൾ തകർന്ന് നിലംപൊത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെ 1000-ലധികം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായി തകർന്നു. കുറഞ്ഞത് 3 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലവും റോഡുകളും ഒലിച്ചുപോയതിനാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും അവിടേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ വിലയിരുത്താനോ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. ദുരന്തം നടന്നതിന് മറുഭാഗത്തുള്ള 2000-ത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം ആരംഭിക്കാനാവുകയുള്ളൂ. വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോർമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട്. ആവശ്യം വേണ്ട ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയിൽ വൈദ്യുതി ബന്ധം പലയിടത്തും താറുമാറായിരുന്നു. വൈദ്യുതി പുനഃസ്ഥാപനം വേഗത്തിലാക്കുക എന്ന കാര്യം ലക്ഷ്യമിട്ട് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നിരവധി ജീവനക്കാരെ മലബാർ മേഖലയിലേക്ക് വിന്യസിച്ചതായും KSEB വ്യക്തമാക്കി. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൂടുതലും ലഭിച്ചത് പോത്തുകല്ലിനും ചാലിയാർ പുഴയിൽ നിന്നുമായിരുന്നു. നിലമ്പൂർ കാട്ടിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങളായിരുന്നു പലയിടത്തും. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ രക്ഷാപ്രവർത്തകർ പകച്ചുപോയി. വനത്തിനുള്ളിലും പുഴയിൽ ഒഴുകിയെത്തിയതുമായി 34 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ എങ്ങനെ പുറത്തെത്തിക്കും എന്നതായിരുന്നു അടുത്ത പ്രതിസന്ധി. കയ്യിൽ കിട്ടിയ ചാക്ക കഷ്ണങ്ങളിലും ഉടുമുണ്ടിലും കെട്ടി രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ ചുമന്നത് കിലോമീറ്ററുകളോളമാണ്. ഉൾക്കാട്ടിൽ പുഴയുടെ പലയിടങ്ങളിലും മൃതദേഹങ്ങൾ ഇനിയും കിടപ്പുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഇരുട്ടും വന്യമൃഗശല്യവും കാരണം ഇന്നലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായതോടെ നിലമ്പൂർ കാടുകളിലും പോത്തുകല്ലിലും നടത്തിയ തിരച്ചിൽ നേരത്തെ നിർത്തി. ഇന്ന് അതിരാവിലെ തന്നെ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും.